ഉപദേശികളെ തട്ടി നടക്കാൻ വയ്യ എന്ന് പറഞ്ഞവർക്കിടയിലേക്ക് ഒരു മോട്ടിവേഷണൽ സ്പീക്കർ കടന്നു വന്നു. അയാൾ പറഞ്ഞു വെക്കുന്ന വാക്കുകളിലൊക്കെയും അണഞ്ഞു പോയെന്ന് സ്വയം കരുതിയിരുന്ന കനലിനെ ഊതിക്കത്തി ചാളിപ്പടർത്താൻ പാകമുള്ള ഒരു പവർ പെയ്തിറങ്ങി. സമയമല്ല പ്രധാനം, സംസാര വിഷയമാണ് പ്രധാനമെന്ന് അയാൾ തിരഞ്ഞെടുക്കുന്ന കഥകളിലൂടെ നമ്മെ ഓർമ്മിപ്പിച്ചു. പറഞ്ഞവസാനിപ്പിക്കുന്ന ഓരോ കഥകൾക്ക് ശേഷവും അടുത്ത വീഡിയോക്കായി നമ്മെ കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒന്ന് അയാളുടെ കഥകളിൽ ഉണ്ടായിരുന്നു. ആദ്യമായി കാണുന്ന ഏതൊരാളെയും ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിലേക്ക് കൈപിടിച്ചമർത്താൻ വീഡിയോ മുഴുവൻ കാണണമെന്നില്ല എന്ന് ആദ്യ നിമിഷങ്ങളിൽ തന്നെ നമ്മെ കോരിത്തരിപ്പിച്ച് തെളിയിക്കുന്ന നമ്മുടെ സ്വന്തം കൊല്ലംകാരൻ. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ആദ്യ ചാനൽ തുടങ്ങി യൂട്യൂബിലേക്ക് വരവറിയിച്ചു. ആ വരവ് കൂടുതൽ അറിഞ്ഞതും സ്പോർട്സ് ചാനലുകളായ സ്റ്റാർ സ്പോർട്സും ESPN മാത്രമായിരുന്നു. കാരണം അവരുടെ വീഡിയോകളുടെ ഹൈലൈറ്റ്സ് തൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് സബ്സ്ക്രൈബറിനേക്കാൾ കോപ്പിറൈറ്റ് സ്ട്രൈക്കും കോപ്പിറൈറ്റ് ക്ലെയിമും പടുത്തുയർത്തിയ ഒരു സാധാ യൂട്യൂബർ തന്നെയായിരുന്നു അദ്ദേഹവും. ചാനൽ അടിച്ചു പോയതിനു ശേഷം അദ്ദേഹം തൻ്റെ ശ്രമം നിർത്തിയില്ല. തുടരാൻ തോന്നുന്നവന് മാത്രമേ പടരാൻ കഴിയൂ എന്ന് അദ്ദേഹം തെളിയിച്ചു കാണിച്ചു. MSc കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന അദ്ദേഹത്തിന് മറ്റെല്ലാവരെ പോലെ തന്നെയും ഈ ലോക്ക്ഡൗൺ ഫുഡ് അടിക്കലും ഗെയിം കളിക്കലും ഉറക്കവും തന്നെയായിരുന്നു. കൂടെയുള്ളവരെല്ലാം മൊബൈലിൽ സമയം കളയുമ്പോൾ അവരെ പോലെ അദ്ദേഹവും PUBG പടർന്നപ്പോൾ വിമാനമിറങ്ങി പെട്ടിയിലാവാനല്ലാതെ അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നില്ല. ആ ഒരു നിമിഷത്തെ തോന്നലിൽ നിന്ന് ഗെയിം പ്ലേകളെ എന്തുകൊണ്ട് യൂട്യൂബിലേക്ക് പറിച്ചു നട്ടുകൂടെ എന്ന ചിന്ത അദ്ദേഹത്തിൽ ഉദിച്ചു. പക്ഷേ ചെന്നു കയറുന്നിടത്തെല്ലാം ആ മേഖലയെ പിടിച്ചു കുലുക്കാൻ പോകുന്ന പ്രതിഭാസങ്ങൾ ഉണ്ടായിരിക്കും. പിടിച്ചു നിൽക്കാൻ തന്നെ പോലെ ഒരാൾക്ക് കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ആ ചിന്ത ഉപേക്ഷിച്ചു. പക്ഷേ യൂട്യൂബ് എന്ന കനൽ അദ്ദേഹത്തിൽ കെട്ടടങ്ങിയില്ല. ഹിന്ദിക്കാരുടെ ടെക് ചാനലിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് ടെക് വീഡിയോസ് എന്ന കണ്ടന്റിലൂടെ അദ്ദേഹം തൻ്റെ രണ്ടാമത്തെ ചാനലിന് ജീവൻ നൽകി. പക്ഷേ അദ്ദേഹത്തെ ശ്രദ്ധിക്കാനോ അദ്ദേഹത്തിൻ്റെ ചാനൽ നോക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യ സബ്സ്ക്രൈബർ കടന്നു വന്നു. തുടരെ തുടരെ 2, 3, 4 സബ്സ്ക്രൈബർ കയറിക്കൊണ്ടിരുന്നു. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്, ഇമെയിൽ ഐഡികൾ സ്വയം ക്രിയേറ്റ് ചെയ്ത് 8 സബ്സ്ക്രൈബേഴ്സിനെ ഒരാൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ചാനൽ ഉണ്ടാക്കിയതും ഇതെല്ലാം ചെയ്തതും അദ്ദേഹം തന്നെയായിരുന്നു. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പിന്തുടരാനോ ഒരു നല്ല വാക്ക് പറയാനോ അദ്ദേഹത്തിൻ്റെ ചാനലിൽ ആരും കടന്നു വന്നില്ല. അടുക്കി വെച്ച പുസ്തകങ്ങളെ താങ്ങാക്കി വിവോ സെറ്റോൺ പ്രോയുടെ അദ്ദേഹത്തിന്റെ സ്വന്തം ഫോണിന്റെ പെട്ടി കളയാതെ വെച്ച് അതിനു മുകളിൽ ഫോൺ വെച്ച് താൻ ഉറങ്ങുന്ന പെട്ടിലിരുന്ന് കറുത്ത തുണി ബാക്ക്ഗ്രൗണ്ടായി സെറ്റ് ചെയ്ത് ഒരു മനുഷ്യൻ യൂട്യൂബ് എന്ന ലോകത്തിൽ 1.5 ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സിനെ പടുത്തുയർത്തിയിട്ടുണ്ടെങ്കിൽ PUBG ജീവനായി ഏറ്റെടുത്ത PUBG ജീവിതത്തിന്റെ ഭാഗമാക്കിയ നമ്മുടെ കേരളത്തിന്റെ PUBG പ്ലെയേഴ്സിന്റെ ലൈഫ് സ്റ്റോറി ചെയ്ത് ലക്ഷക്കണക്കിന് വ്യൂസ് നേടിയിട്ടുണ്ടെങ്കിൽ, അവരത് കണ്ട് അദ്ദേഹത്തിന്റെ ചാനലിൽ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരഹങ്കാരവുമില്ലാതെ വീഡിയോ തുടങ്ങുന്ന വെപ്രാളത്തിൽ പേര് പോലും പറയാൻ മറന്ന് തകർന്നു പോയിരിക്കുന്നവരെ രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരേ ഒരു മനുഷ്യൻ, ദ ലെജൻഡ് ഇൻ സ്റ്റോറി ടെല്ലിംഗ് ഷിയാസ്. PUBG ഇതിഹാസങ്ങളെ പരിചയപ്പെടുത്തി അവരുടെ കഥകളിലൂടെ നമ്മെ ഇൻസ്പയർ ചെയ്ത് വീട്ടിലെ തന്നെ മുറിയിലെ ജനലിലൂടെ വരുന്ന വെളിച്ചം വെച്ച് വീഡിയോ ചെയ്ത് റോഡിലൂടെ ചീറിപ്പായുന്ന വണ്ടികളുടെ സൗണ്ട് വകവയ്ക്കാതെ രോമാഞ്ചം തീർക്കാൻ അയാളുടെ ശബ്ദത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് അയാളുടെ വിജയവും. കമന്റ് ബോക്സിൽ വയർമോസ് ഫാൻസ് ലൈക്കടി എന്ന് നമ്മെ എഴുതാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഒരു തവണ കണ്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അയാളെ വ്യത്യസ്തനാക്കുന്നതും. അതിനിടയ്ക്ക് പൊളിസാന ട്രെൻഡിങ് ആയപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്ത് ആദ്യമായി തൻ്റെ ചാനൽ ആരും വ്യൂസ് എന്നത് അദ്ദേഹം കൺകുളിർക്ക കണ്ടു. വൈറലായ ആളുകളുടെ കഥ തപ്പിയിറങ്ങിയ അദ്ദേഹം PUBG എന്ന ഇതിഹാസ കഥയിലേക്ക് എത്തിപ്പെട്ടു. PUBG യെക്കുറിച്ച് അദ്ദേഹം കൂടുതൽ അറിഞ്ഞു തുടങ്ങി. തൻ്റെ കയ്യിലുള്ള പുസ്തകത്തിൽ പറയാനുള്ള പോയിന്റ്സ് അദ്ദേഹം വീഡിയോയ്ക്ക് മുൻപ് കുറിച്ചു വെച്ചു. സത്യസന്ധമായ കഥകൾ തിരഞ്ഞെടുത്ത് തൻ്റെ വീഡിയോകളിലൂടെ അദ്ദേഹം രോമാഞ്ചം കൊള്ളിച്ചു. തെറ്റുകൾ വരാതെ, താൻ പറഞ്ഞതിൽ തെറ്റുകൾ വരുത്താതെ കഷ്ടപ്പെട്ട അദ്ദേഹം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നു. കേട്ടു നിൽക്കുന്നവർക്കായി അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, തന്നെ പോലെ ഒരാൾക്ക് ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കഴിവുള്ള നിങ്ങൾക്ക് ഇതിലും ഉയരത്തിലെത്താൻ കഴിയുമെന്ന്. തൻ്റെ ജീവിതം കൊണ്ട് തന്നെ അദ്ദേഹം അത് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. കമന്റ് ബോക്സിലെ തെറി കമന്റ് പോലും തന്നെ അത് പറയാനെങ്കിലും ഒരാളുണ്ടെന്ന ബോധ്യത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നു. അതെല്ലാം ഓർത്ത് അദ്ദേഹം സന്തോഷിക്കുന്നു. പറഞ്ഞു വെക്കാൻ, തെളിയിച്ചു കാണിക്കാൻ ചരിത്രമില്ല എങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ്. നിങ്ങളുടെ ചരിത്രം നിങ്ങൾ ഉണ്ടാക്കണം. അതോർത്ത് ഒരാളെങ്കിലും ഇൻസ്പയർ ചെയ്യണം. ഉദാഹരണങ്ങൾ ഏറെ ഉണ്ടാകും. അവയിലൊരു പൊന്തുവൽ കൂടി, വേർമോസ് ചാനൽ അഡ്മിൻ യെസ് നമ്മുടെ സ്വന്തം ഷിയാസ്.